Hello friends, assalamu alaikum. Innu njan oru front door calligraphy mayittana vannittullathu. Adine vendite oru veedi koranju neelathilulla oru canvas board eduthittunde. Idu njan undakittulladana canvas board. Njan calligraphy cheyanulla ella boardukalum veettil thanne undakkaraanu. Appo adu engane undakkam nalladinte video njan already upload cheyittunde. Adine link njan thaya description il kodukka. മുകളിൽ പോപ്പ് കാർഡായിട്ടും കൊടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഹോം മെയ്ഡ് ക്യാൻവാസ് ബോർഡ് വെച്ചിട്ട് തന്നെ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളതും എന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് അടിച്ചു കൊടുത്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യാം അതുപോലെ എനിക്ക് എഴുതേണ്ട കാലിഗ്രാഫി ഞാനൊരു പേപ്പറിൽ റഫായിട്ട് എഴുതിയിട്ടുണ്ട് എന്നിട്ടൊരു ഗോൾഡൻ കളർ കാർബൺ പേപ്പർ വെച്ചിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ മുകളിൽ ഞാൻ എഴുതിയിട്ടുള്ള കാലിഗ്രാഫിയും അവിടെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് മാഷാല്ലാ ലാ കുവത്ത് ഇല്ലാ ബില്ല എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് അതൊന്ന് പെന്നുപയോഗിച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക അതിൻ്റെ മുകളിൽ അപ്പോൾ നമ്മളത് പതുക്കെ ഊരി നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ അവിടെ പതിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണുമെന്നറിയില്ല ആ എന്നാലും കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ അതല്ലാതെ മാർക്കർ പെൻ ഉപയോഗിച്ചിട്ടൊക്കെ നേരിട്ട് തന്നെ എഴുതാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ അക്രിലിക്കിൻ്റെ മെറ്റാലിക് ഗോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ തിൻ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് നമ്മൾ എഴുതുന്ന ലെറ്ററിന് വലിയ കട്ടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിൻ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഗോൾഡൻ മാർക്കർ വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഗ്ലൈഡിങ് ലീഫൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒട്ടും തന്നെ കാലിഗ്രാഫി എഴുതാൻ അറിയാത്തവർക്ക് ഇതൊരു ഹെൽപ്പ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിപ്പോൾ അക്ലിക് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനറാണ് ഇതിൻ്റെ പെയിൻറ്റ് തീർന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു സാധാ അക്രിലിക് പെയിൻറ്റ് തന്നെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതായത് ഈ ട്യൂബ് പോലെ നമ്മൾ ഗ്ലാസ് പെയിൻറ് ലൈനറൊക്കെ പോലെ നമുക്ക് എഴുതാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് അതുകൊണ്ട് ഞാൻ അതിൽ ഫില്ല് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇതിൻ്റെ ബോർഡർ ഒന്ന് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിഗ്രാഫി മുഴുവനായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം